ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന കഥാസന്ദർഭത്തിലേക്ക് കഥ എത്തിയിരിക്കുകയാണ്. കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു. അതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് എപ്പിസോഡിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രൊമോയിൽ വന്നൊരു സംഭവമാണ്. അതായത് രാഹുലിന് 8 പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വാതിയെ കാണാൻ പോയ നമ്മുടെ സോണി തിരിച്ചെത്തിയിട്ടില്ല. സോണി എവിടെ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ബൈജുവും ഒക്കെ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലും കാണാതെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞ് പോയ ആൾ കാണാത്തതിൻ്റെ ടെൻഷൻസും കാര്യങ്ങളും വരികയാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കല്യാണിയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരത്തിൽ വരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ കല്യാണിയുടെ അടുത്ത് കിരൺ വന്ന് പറയുന്നുണ്ട്. കല്യാണി ഈ ഒരു വിവരം നാളെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് രൂപേനെ അറിയിക്കുകയും മെസ്സേജ് ചെയ്യുകയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം രാഹുലും ബാക്കിയുള്ള വീട്ടുകാരെല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ച്, ടെൻഷനല്ല, അവർ ആ ഒരു വാർത്ത അറിയാനുള്ളൊരു ആകാംക്ഷയിൽ അങ്ങനെ നിൽക്കുക. സോണിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ, സോണി മരിക്കുമോ, അതിനുശേഷം മരിച്ച് 16 അടിയന്തരം നടത്തുന്നതുവരെ അവർ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. അവിടെ പോകുന്നതും അവിടെ പോയി അവരുടെ മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കല്യാണി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ബൈജു വിളിച്ച് പറയുന്നു, ഇവിടെ വന്നിട്ടുണ്ടോ, കല്യാണിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങും എത്തിയിട്ടില്ല. കിരൺ അന്വേഷിച്ച് പോയിട്ടുണ്ട്. CS അപ്പുറത്തേക്ക് എത്തുന്നു. CS വന്ന വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നു. അപ്പോൾ CS കാണുമ്പം അപ്പുറത്തുള്ളവരുടെ നെഞ്ചിടിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ടെൻഷൻ അവർക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. എന്നാലും ഇതെല്ലാം പ്രകാശിൻ്റെ തലയിലാണ്. പ്രകാശിനെ കൊണ്ട് എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് രാഹുൽ. ഒരു മുഴ മുന്നേ എറിഞ്ഞത് പക്ഷേ പണി കിട്ടിയത് രാഹുലിന് തന്നെയാണ്. അങ്ങനെ ഒരു കോള് വരുന്നു ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ അത് സോണി തന്നെയാണ്, കുറച്ച് ജീവൻ ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ എന്താ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ICU പോയി കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഡോക്ടറെ കാണണമെന്ന് പറയണം. ICU കയറുമ്പോഴാണ് ട്വിസ്റ്റ്. ICU കയറുമ്പോൾ അങ്ങനെ ഫുൾ ചതഞ്ഞ് ഒടഞ്ഞു വാരി കിടക്കുന്നത് സ്വന്തം മരുമോനാണ്. അതായത് രാഹുലിൻ്റെ മനോഹറാണ് കിടക്കുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ്, എവിടുന്നാണെന്നൊന്നും അറിയില്ല. എന്തായാലും ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും മിക്കവാറും CS ആൾക്കാർ തന്നെയായിരിക്കും, എടുത്ത് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, സോണി എവിടെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കഥയിൽ സോണിക്ക് എന്ത് സംഭവിച്ചു, സോണിയെ തട്ടിക്കൊണ്ട് പോകുന്നു നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് സോണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കഥയിൽ എങ്ങും പറയുന്നില്ല. ഒന്നെങ്കിൽ കിരണിൻ്റെയോ CS ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. അവർ തന്നെ ആയിരിക്കാം നമ്മളുടെ ഇത് മനസ്സിലാക്കി മനോഹറിനെ പഞ്ഞി കിട്ടിയിട്ടുള്ളത്. എന്തായാലും സോണിയുടെ മരണ വാർത്ത അറിഞ്ഞ് സന്തോഷിക്കായിരുന്നവർക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ആകെ ചതഞ്ഞ് ഒരവസ്ഥയിലാണ്, ബോധം പോലും ഇല്ലാതെ കിടപ്പുണ്ട് പാവം. എന്തായാലും ഇത് ഈ കാഴ്ച കാണാൻ വേണ്ടി ഇനി ഭാര്യയും അമ്മായിയമ്മയും കൂടെ എത്തും. അതായത് നമ്മുടെ മനോഹറിൻ്റെ ഭാര്യയും അമ്മായിയമ്മയും സരയും ശാരയും കൂടെ എത്തുന്നൊരു കാഴ്ചയുണ്ട്. അവിടെയാണ് ശരിക്കും മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ വേണ്ടി, അവരെ കരയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഒരു തിരിച്ചടി, ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനത്തിൽ എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എവിടെയാണേലും നമ്മൾ എങ്ങനെയാണേലും നമ്മൾ എവിടെയായാലും നമ്മൾ മറ്റൊരാളെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആർക്കെങ്കിലും ഒരു നല്ലത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ചില അത് എനിക്കവർ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്ത് കൊടുക്കാതിരിക്കുക. പക്ഷേ അവരുടെ ഒരു സങ്കടം കണ്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് സഹായിക്കണമെന്ന് കരുതി നമ്മൾ സഹായിക്കുക. പക്ഷേ അവരിൽ നിന്നല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും നമ്മളൊരു ട്രബിളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു സഹായം തിരിച്ചു കിട്ടിയിരിക്കും. നല്ലത് ചെയ്താൽ നല്ലത് തിരിച്ചു കിട്ടും എന്ന് തന്നെയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എപ്പോഴായാലും നമ്മൾ ഒരുപാട് ദ്രോഹങ്ങൾ ആർക്ക് ചെയ്താലും അവരിൽ നിന്നല്ലെങ്കിൽ പോലും എവിടെ നിന്നെങ്കിലും നമുക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ശരിക്കും മറ്റൊരാളുടെ കണ്ണീര് കാണാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ സ്വന്തമായിട്ടിരുന്ന് കരയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും രാഹുലിന് നന്നായി നോവും. മരുമകന് നോവുമ്പോൾ രാഹുലിനും സരയൂനും ശാരിക്കും ഒക്കെ നോവും. അതുതന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് CS പണി തന്നെയാണ്, ആ ഒരു 8 പണി കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നാളെ കാണാം, അതുവരെ ബൈ.